അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സിറകിനെ വിശ്വസിക്കൂ. ഒരു കിളി മരച്ചില്ലയിൽ വന്നിരുന്നു. മരം കിളിയോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുന്നത് അപകടകരമാണ്, ചില്ലയൊടിഞ്ഞാൽ നീ താഴെ വീഴും. കിളി പറഞ്ഞു, സാരമില്ല, ഞാൻ പറന്നു പൊയ്ക്കൊള്ളാം. മരം പിന്നെയും ഉപദേശിച്ചു, അപ്രതീക്ഷിതമായി ചില്ലയൊടിഞ്ഞാൽ നിനക്ക് ബാലൻസ് തെറ്റും, താഴെ വാ പിളർന്നിരിക്കുന്ന പെരുമ്പാമ്പിന് ആഹാരമാകും. കിളി പറഞ്ഞു, ഞാൻ ഉയർന്നു പറക്കും. ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച് മരം തൻ്റെ ചില്ല ഒടിച്ചു. അപ്പോൾ പറന്നകന്ന കിളി പിന്നീടൊരിക്കലും ആ മരത്തിൽ തിരിച്ചെത്തിയില്ല. തൻ്റെടമുള്ളവരെല്ലാം ധിക്കാരികളല്ല, അവർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടാകും. അവർ അപായ സാധ്യതകളെ ഭയപ്പെടില്ല. ഒരാൾ ആരെ വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാളുടെ നിലവാരവും നിലനിൽപ്പും. സ്വയം വിശ്വസിക്കാത്തവർക്ക് അന്യരുടെ വിദഗ്ധോപദേശങ്ങൾക്കും നാട്ടുനടപ്പുകൾക്കും അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരും. തനിമ അനുസരിച്ച് ജീവിക്കുന്നതിന് വിഘാതമാകുന്ന ഒരു പ്രേരണയും ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഗുണകരമാകില്ല. ഓരോ നിർദ്ദേശവും അത് നൽകുന്നവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പരിധിക്കുള്ളിൽ നിന്ന് മാത്രമാകും. വിമാനം പറന്നുയരേണ്ടത് റൺവേയിൽ നിന്നാണ്, ഇടവഴികളിൽ നിന്നല്ല. സഹവാസം സഹാനുഭൂതിയുള്ളവരുടെ കൂടെയായാൽ താങ്ങും തണലും ലഭിക്കും. സമരമുഖം തുറക്കുന്നവരുടെ കൂടെയായാൽ വെയിലിനെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കും. ചിറകിൻ്റെ ഫലമറിയണമെങ്കിൽ ചില്ലകൾ ഒടിയണം. സ്വന്തം ആശ്രയ സങ്കേതങ്ങളുടെ അതിരുകൾ ഭേദിക്കാൻ ധൈര്യമുള്ളവർ അപൂർവമായിരിക്കും. ഒരു സാഹസത്തിനും പ്രേരിപ്പിക്കാത്ത ചില സങ്കേതങ്ങളാണ് അബലരെയും അസ്വസ്ഥരെയും സൃഷ്ടിക്കുന്നത്. ആശ്രയിച്ച് ശീലിച്ചവർക്ക് അപ്രതീക്ഷിതമായതിനെ അഭിമുഖീകരിക്കാൻ ശേഷിയുണ്ടാകില്ല. ആത്മശക്തിയെ ബഹുമാനിക്കുന്നവർ അടിത്തറ ഇളകിയാലും ആകാശം ലക്ഷ്യമാക്കി യാത്ര തുടരും. വിജയങ്ങളിൽ വിജയ യാത്രയിൽ പലപ്പോഴും വിഘ്നങ്ങൾ ഉണ്ടായേക്കാം. പരാജയങ്ങളിൽ മനം മടുത്ത് നമ്മുടെ യത്നങ്ങളെ മുടക്കാതിരിക്കുക. ശുഭമായി ചിന്തിക്കുക, കൂടുതൽ പ്രയത്നിക്കുക, വിജയം നമ്മെ തേടിയെത്തും. നന്മ വരട്ടെ. ശുഭചിന്തകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.